Dreams, yeah! ഇന്ന് രാവിലെ മുതൽ ഞാൻ ഫോൺ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെയും പൊട്ടിച്ചായിരിക്കും അല്ലേ? ഡ്രൈവറിനോട് പെട്ടെന്ന് ദേഷ്യം തോന്നി. ഫോൺ നമ്പർ 78. ആ നടക്ക. എന്താ? വാട്ട്? വാക്ക്? എന്താ എന്താ കാര്യം? നിങ്ങളെ കൊണ്ട് ഞാൻ ശരിക്കും തോറ്റിരിക്കുക. നിങ്ങളെ പോലെ ആരും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാറില്ല. പക്ഷെ പുറത്തുള്ള ആരെയും എന്നെ ഒന്ന് നോക്കിയാ നിങ്ങൾ അവനെ ചമ്മന്തിയാക്കുകയും ചെയ്യും. അതെന്താ അങ്ങനെ? കാരണം ഞങ്ങൾ നിന്റെ ചേട്ടന്മാരാ. ചേട്ടന്മാരൊക്കെ ഇങ്ങനെയാ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ തോന്നുന്ന പോലെ നിന്നെ ശല്യം ചെയ്യും. ഞങ്ങളുടെ ഈ പീഡനങ്ങളൊക്കെ മിണ്ടാതെ. അപ്പൊ ചേട്ടന്മാരെ, നമ്മളെന്താ? അതത്ര അങ്ങോട്ട് സൂചിച്ചില്ല. നമ്മളെന്താന്ന് പറ. അവൻ തുടങ്ങി. വേസ്റ്റ്, വെറുതെ തോണ്ടണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത്ര ഇമോഷണൽ ഡ്രാമ കളിക്കുന്നത്. ഇത് മുത്തശ്ശിക്ക് വേണ്ടിയുള്ള മുത്തശ്ശന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. നമ്മുടെ കൊച്ചുമക്കൾ ഇത് പിറന്നാൾ സമ്മാനമായിട്ട് വന്നിരിക്കുക. മുത്തശ്ശൻ, യു ആർ ദ ബെസ്റ്റ്. മുത്തശ്ശൻ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, ബട്ട് ഐ വിഷ് ഐ ആം. സത്യമായിട്ട് എനിക്ക് ഈ സൂര്യൻ കണ്ണിലോട്ട് അടിക്കുന്ന കേട്ടോ. ഓംകാര, didn't I tell you come early? മോനെ, നീ എന്തിനാ നിന്റെ കൂടെ ഓംകാരനെ കൂടി വിളിച്ചോണ്ട് വന്നേ? ഓംകാര, നീ ഇവിടെ ആദ്യം എത്തേണ്ടതായിരുന്നു. The life is a race. റേസിലാരും മറ്റുള്ളവരുടെ കൈ പിടിച്ചല്ല ഓടാറ്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ റേസ് ആയിരിക്കും മിസ്റ്റർ ഓബ്രോയ്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു യാത്രയാണ്. സഹയാത്രികരെ വിട്ടുകൊടുക്കുന്ന ശീലം എനിക്കില്ല. ഓ മൈ മദർ, ഞാൻ അവരുടെ കൈവിടാൻ നിന്നോട് എപ്പോഴാണ് പറഞ്ഞത്? അവരെ സ്നേഹിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്ക് നിന്റെ അനിയന്മാരെ സ്നേഹിക്കാം, അവരുടെ കൂടെ എല്ലാം ഇഷ്ടം പോലെ സെൽഫി എടുക്കാം, ബെസ്റ്റ് ബ്രദർ ആണെന്ന് പറഞ്ഞു കാർഡും കൊടുത്തോ. പക്ഷെ നിന്റെ അവകാശം നീ കളഞ്ഞു കുളിക്കരുത്. ആ ശിവ, നീയായി കുടുംബത്തിന്റെ അടുത്ത അനന്തരാവകാശി, അതറിയാമോ? ഇടയ്ക്ക് കേറി വിളമ്പല്ലേ. ഒരാളിവിടെ ജീവിതകാലം മുഴുവൻ ലക്ഷ്മണനായിട്ടാ ജീവിച്ചെ. സ്വന്തം മോനെ കൂടി അങ്ങനെ ആക്കാനാണോ പരിപാടി? എന്റെ മോൻ തന്നെയാ എല്ലാം കൊണ്ടും യോഗ്യൻ. ബാക്കിയുള്ളവരെയൊക്കെ ചവിട്ടി താഴ്ത്തി നീ തന്നെ ഹീറോ ആവണം കേട്ടോ മോനെ. നോക്ക് പിങ്കി, ഇത്ര വർഷങ്ങളായിട്ട് പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലാക്കാൻ പറ്റാത്തെ? ഈ കുടുംബം എന്നും ഒറ്റക്കെട്ടായിട്ട് നിക്കണം എന്നുള്ളത് എന്റെ സ്വപ്നം. അതില്ലാതാക്കാൻ വേണ്ടി നീ എന്തിനാ പിന്നെ പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 15,000 കോടി രൂപയുടെ സ്വത്താ. സ്വത്ത്? ഒരു ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ചെലവാക്ക കൈ കാശ് വേണം അല്ലേടാ മോനെ? ഇറ്റ്സ് ഓക്കേ, ജസ്റ്റ് സ്റ്റോപ്പ്. എനിക്ക് ഈ സ്വപ്നത്തെ പറ്റിയോ സ്വത്തിനെ പറ്റിയോ ഒന്നും ഒരു ടെൻഷനുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അനിയന്മാരെയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും കെയർ ചെയ്തേ പറ്റൂ. യു ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം മീ. ആരെ ഒഴിയാനല്ലേ പറഞ്ഞാലും, അത് അനിയന്മാരുടെ മേത്ത് ബുൾഡോസർ കയറ്റാനല്ലല്ലോ. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി നിനക്ക് ഇതെങ്കിലും ചെയ്തൂടെ? ഒന്ന് ട്രൈ ചെയ്യടാ. I will keep trying.
ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നിനക്കെന്താ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തേ? അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി നല്ലതാണോ എന്ന് ചിന്തിക്കാനുള്ള കഴിവൊക്കെ എന്തായാലും നമ്മുടെ മകനുണ്ട്. ഓ റിയലി? ഇവന് ചിന്തിക്കാനും കഴിവുണ്ടല്ലേ. വേണമെങ്കിൽ ഇവന് കോടികൾ വെച്ച് കളിക്കാം, പക്ഷെ മണ്ണ് കുഴച്ച് കളിക്കാനല്ലേ ഇവന് പറഞ്ഞേക്കുന്നത്. ദേവ്, ലെറ്റ് ഹിം ബി, ഹീസ് ആൻ ആർട്ടിസ്റ്റ്. അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. 24 മണിക്കൂർ ഉറക്കാത്ത കാലം നിൽക്കുന്ന ഒരുത്തിയുടെ മകൻ അവനെങ്ങനെ ഇനി സ്വന്തം കാലം നിൽക്കാൻ പോകുന്നേ? എന്താ പറ്റി? സത്യം പറഞ്ഞപ്പോ നൊന്തല്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് ഈ സത്യം പറയുന്നവരാരും ഇഷ്ടമല്ലല്ലോ. യു ആർ നത്തിങ് ബട്ട് ഇറസ്പോൺസിബിൾ ഡ്രങ്ക്. മിസ്റ്റർ ഓബ്രോയ്, ഇന്ന് ഈ നാടകത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ അമ്മയോട് മാപ്പ് ചോദിക്കേണ്ടിയിരിക്കുന്നു. യു മസ്റ്റ് ബി ഔട്ട് ഓഫ് യുവർ മൈൻഡ്. അതിനെപ്പറ്റി നിങ്ങളെ വിഷമിക്കണ്ട. ഞാൻ ഇന്ന് ഈ പൂജയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അമ്മയോട് മാപ്പ് ചോദിച്ചിരിക്കണം. സോറി ജാനകി. മോം, ഞാനിപ്പോ വന്നേക്കാം. ഫംഗ്ഷനിലേക്ക് ശരിക്കും സ്വയം ക്ഷണിച്ചിട്ട് വന്നിരിക്കുക. തലേ കയറാൻ വേണ്ടി നടക്കുന്ന സാധനം അവള്. ഞാൻ ഇന്നലെ അവളോട് എന്താ പറഞ്ഞെന്നറിയോ? നിന്നെ പോലെ ഒരു ചീപ്പ് പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വലിഞ്ഞു കയറി വന്നോളൂ. ഡിസ്ഗസ്റ്റിംഗ്. എന്തായാലും നീ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കേ, ഞാൻ അവളെ ഒന്ന് ഓടിച്ചിട്ട് വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം, അവള് സെൽഫ് ഇൻവൈറ്റ് ചെയ്ത് വന്നതല്ലേ? ഇറ്റ്സ് ഓക്കേ ബേബി, ശരിക്കും നിന്നെ കണ്ടത് കാരണമാ ഇപ്പൊ എന്റെ ദേഷ്യമൊക്കെ പോയത്. ഞാൻ അവളടുത്ത് ഇന്നലെ എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്റെ പുറകെ ഇങ്ങനെ നടക്കാതെ. ഇത്രയും കേട്ടിട്ടും പിന്നെ നാണല്ലാതെ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? നാണമില്ലാത്ത ഓരോ ജന്മങ്ങള്. ഈ ചീപ്പായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുക. പൊന്നു, നീ അങ്ങോട്ട് ചെല്ലു, ഞാൻ അവളെ ഇവിടുന്ന് ഓടിച്ചിട്ട് വരാം. ആൻഡ് രുദ്ര, നമ്മൾ സാറ്റർഡേ കാണുമല്ലോ അല്ലേ? യെസ് ബേബി. ഇവൾ ഇങ്ങനത്തവളായിരുന്നല്ലേ? ഇത്രയും കേട്ടിട്ടും ഫ്ലൈയിങ് കിസ് തരാൻ ഒരു മടിയില്ല. ഈ ചീപ്പായിട്ടുള്ള പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ എന്താ ചെയ്യാ? അതിരിക്കട്ടെ, നമ്മൾ സാറ്റർഡേ കാണുമല്ലോ അല്ലേ? സൺഡേ ആക്കിയാലോ? ഓക്കേ. Bye. 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 പേയ്മെന്റ് എങ്ങനെ തന്നാലും കുഴപ്പമില്ല കേട്ടോ. ക്യാഷ് ആയാലും ചെക്ക് ആയാലും എല്ലാം ഓക്കെ. അനിക. അനിക്കയ്ക്ക് വാലുതലയൊന്നുമില്ലേ? ഇല്ല, അനിക എന്ന് മാത്രമേ ഉള്ളൂ. അനിക എന്ന് മാത്രമേ ഉള്ളൂ. അതെ ആന്റി, അത്രേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ എഴുതി വെച്ചേക്കാം. ഇതാരാ ജഗജിത്തങ്ങളോ? എന്ത് പറ്റി? ഞാൻ സുഖായിരിക്കുന്നു. അങ്കിൾ ഓർഡർ എവിടെയാ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലല്ലോ. ഓബ്രോയ് എസ്റ്റേറ്റിലേക്ക്. അയ്യോ, ഓബ്രോയ്സോ? ഈ ടിവിയിലൊക്കെ എപ്പോഴും കാണിക്കുന്ന ടീമല്ലേ? അവരുടെ പാർട്ടിയിലൊക്കെ എപ്പോഴും സൂപ്പർ സ്റ്റാർസും ഹീറോയിൻസും ഒക്കെ അല്ലേ അങ്കിൾ ഗസ്റ്റ് ആയിട്ട് വരുന്നത്? അത് തന്നെ മോളെ. എന്റെ കഥ കഴിഞ്ഞു.
എന്റെ അങ്കിള്, ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഞാനൊന്ന് പുരികയെങ്കിലും എഴുതിയിട്ട് വന്നേന്. ഇപ്പൊ കരടിയെ പോലെ സൂപ്പർ സ്റ്റാറിന്റെ മുമ്പിൽ പോയി നിക്കണ്ടേ? എന്റെ കോലം കണ്ടു. ഇനി പാർലറിലൊന്നും ഒന്നും പോവാൻ സമയമില്ല. ദേ നോക്കിക്കേ, അതിന്റെ ഇടയ്ക്ക് ഈ പണി കിട്ടിയേ. എന്റെ സ്കൂട്ടിയും പഞ്ചറായ അങ്കിൾ. അനിക, ഞാൻ ചെയ്തു തന്നാ മതിയോ? നനഞ്ഞ വേഷത്തിൽ അങ്കലാവണ്യം കാണിക്കേണ്ട പ്രായമൊന്നും അല്ലല്ലോ എനിക്ക്. ഇതുകൊണ്ട് മമ്മിയുടെ തല കെട്ടി വെച്ച വേഷം ഒന്ന് മാറ്റായിരുന്നു. മമ്മി മമ്മി, ഞാൻ ആ വാട്ടേഴ്സ് ഇന്ന് ഫ്ലവേഴ്സ് കൊണ്ടുവന്നത് കണ്ടോ? മമ്മി, ആ വാട്ടേഴ്സ് ഭയങ്കര തണുപ്പായിരുന്നു. നല്ല താഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് എന്റെ കാലൊന്ന് സ്ലിപ്പായിരുന്നെങ്കിൽ മമ്മിയുടെ പിങ്കിയെ പിന്നെ മമ്മിക്ക് ജീവനോട് കാണാൻ പറ്റില്ലായിരുന്നു സത്യം. എന്നിട്ടും ഞാൻ ഫ്ലവേഴ്സ് കൊണ്ടുവന്നില്ലേ. മമ്മി, ഭക്തിയുടെ കാര്യത്തിൽ മമ്മിയുടെ പിങ്കി ഉണ്ടല്ലോ, ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാവും. കുഞ്ഞിപ്പെണ്ണേ, നിന്റെ തുണി എന്താടി നനഞ്ഞിരിക്കുന്നെ? നീ എന്താ വെള്ളത്തിലിറങ്ങി കുളിച്ചോ? ആ, എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും അങ്ങ് ചെല്ല്. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളോട് ഒന്ന് ജോയിൻ ചെയ്യാം. ചെന്നാട്ടെ. നമ്മളെ വിശ്വസിക്കുന്ന ഒരാളോടും നമ്മൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. കള്ളം പറയുന്നവരാരാണെങ്കിലും നമുക്കവരെ പിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ജാനകി മോളെ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പുറംലോകം അറിയാതെ സൂക്ഷിക്കേണ്ടത് കുടുംബത്തിലെ മരുമക്കൾ തന്നെയാണ്. പിന്നെ തനിക്ക് എന്റെ പേരറിഞ്ഞൂടെ? അപ്പൊ പിന്നെ എന്താ പേര് വിളിച്ച? ഈ പെണ്ണുങ്ങൾ പോലെ ചൂച്ചു എന്ന് വിളിക്കുന്നെ? സർ, മൊബൈലിൽ ഒരു വീഡിയോ ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയാ. എടോ, തനിക്ക് നാണോ? താൻ എന്നെ ഈ രുദ്രസിംഗ് ഓപ്രായന് ഇങ്ങനത്തെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്? എന്തായാലും താൻ എന്റെ മൊബൈലിലേക്ക് ഫോർവേഡ് ചെയ്യും. അതൊക്കെ പിന്നെ ചെയ്യാൻ സാറേ, സാർ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. താൻ ഇങ്ങനെയൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഫോൺ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. ഡ്രൈവറോട് പെട്ടെന്ന് ദേഷ്യം തോന്നി. ഓ, അപ്പൊ ഇവളാണ് ചേട്ടന്റെ ഡ്രൈവർ. സോറി ചേട്ടത്തി അമ്മേ, ആക്ച്വലി എനിക്ക് ഇന്ന് രാവിലെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്റെ ഒരു ഗതികേട് കണ്ടില്ലേ? ഒന്നര ഏട്ടത്തി അമ്മ ഉള്ളവർക്കൊക്കെ ഇതുപോലുള്ള ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോകും, ശരിയല്ലേ? ഒന്നര ഏട്ടത്തി അമ്മ ആരെ ഒന്ന് ചേരുമ്പോഴല്ലേ ഒന്നരയാവാ. എന്നോട് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം പറഞ്ഞേക്കാം. മഹാദേവ, എന്താ ഇത്? ഇതാദ്യമായിട്ട് ഒരു പെൺകുട്ടി ശിവന്റെ വായടപ്പിക്കുന്നു. ആ വിൻഡോ പൊളിച്ച സ്റ്റൈൽ കണ്ട, ഇനി വിൻഡോ ഷോപ്പിങ്ങിന് പോയിട്ടും കാര്യമില്ല. ജാൻകി, എവരിതിങ് ഈസ് ഫൈൻ? യാ, ഐ ആം ടോട്ടലി ഫൈൻ. ജാൻകി, നിങ്ങളുടെ ന്യൂ പബ്ലിക് സർവീസ് ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഒബ്രോ ഇൻഡസ്ട്രീസിന്റെ വെഞ്ചർ മാത്രമാണോ അതോ ജാനകിയുടെ സ്വന്തമാണോ? കുടുംബത്തിൽ എന്റേതെന്ന് പറയാൻ യാതൊന്നുമില്ല. എന്റെ ഫോണിൽ അശോകന്റെ മിസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവനെ എന്ത് ചെയ്യാനാ നീ പ്ലാൻ ചെയ്തിരിക്കുന്നേ? ഡോണ്ട് വറി അബൌട്ട് ഹിം ദേവ, അയാള് വോളണ്ടറി റിട്ടയർമെന്റിന് വേണ്ടി സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരിക്കലും അയാൾ വാ തുറക്കാത്ത രീതിയിൽ കാശ് കൊണ്ട് അയാളുടെ വയറ് നിറയ്ക്കാനായിട്ട് ഞാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്.
അത് നിന്റെ തോന്നലാണ് ശ്വേത. അശോക് അത്ര എളുപ്പം വഴങ്ങുന്നവനൊന്നുമല്ല. അവൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം തീർച്ചയായും ക്രിയേറ്റ് ചെയ്യും. ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടാവാനും കാരണം നമ്മൾ തന്നെയാ. ദയവേട്ട, സത്യം നമുക്ക് ഇനി എത്ര നാൾ ഒളിപ്പിക്കാൻ പറ്റും? എന്റെ മനസ്സ് പറയുന്നത് നമ്മൾ ഇത്രയും നാളും വിതച്ചതെല്ലാം കൊയ്യാനുള്ള സമയമായി എന്നാണ്. ഓ, ദിസ് ഈസ് യുവർ കോൺഷ്യസ്, നിന്റെ ആത്മാവിന്റെ ശബ്ദം. നൈസ്. നീ എന്റെ കൂടെ വന്നേ. ഇവിടെ ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബിസിനസ് മാഗ്നറ്റ്സ് ഉണ്ട്. എല്ലാവരും കോടീശ്വരന്മാർ. അത് പെട്ടെന്നുണ്ടായതല്ല. അവരെല്ലാവരും രാവിലെ എഴുന്നേറ്റാലുടൻ അവരുടെ കോൺഷ്യസിനോടും ആത്മാവിനോടും പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മുടങ്ങാതെ അവർ പറയുകയും ചെയ്യും. ഒരു കാര്യം ഓർമ്മിക്കട്ടെ, ആത്മാവ് ഉണർന്നിരിക്കുന്നവരുടെ എല്ലാവരുടെയും ഭാഗ്യം എന്നും ഉറക്കത്തിലായിരിക്കും. പക്ഷെ ആരാണെങ്കിലും ശിവന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇവിടെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ഷേക്കൻ്റെ ഉടക്കായിരുന്നു. ഓ കമോൺ, പിന്നെ ഇവിടെ നിന്ന് എങ്ങോ ആയിരിക്കും നാളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ പ്രതി എന്തായാലും ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. ചേട്ടാ, ആ സാധനങ്ങളെല്ലാം താഴെ ഇറക്കി അകത്തേക്ക് കൊണ്ടുവയ്ക്കോ. രുദ്രന് കുറച്ചുകൂടെ ആയിട്ടുണ്ടാവണം നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈശ്വരന് ഇന്ന് അതും നടത്തി തന്നെ. എന്തൊക്കെയാണ് നീ പറയുന്നത്? മുത്തശ്ശി, ഇവിടെ ഇതേ ഒരാൾ പറഞ്ഞ മെസ്സേജ് അവിടെ വരെ എത്തിച്ചു കഴിഞ്ഞു. ദേ അങ്ങോട്ട് നോക്ക്. എന്റെ മഹാദേവ, അവൾ ഇങ്ങോട്ടാണല്ലോ എഴുന്നള്ളുന്നേ. ഇനി കാണാൻ പോകുന്ന സീൻ ശ്വാസം പിടിച്ച് കാണണേ. അതെന്താന്ന് ചോദിച്ചാ, ശരിക്കുള്ള പ്രകടനം ഇനി ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ല, ഇവർ രണ്ടുപേരും എന്താ ഊമ കളിക്കാൻ വന്നേക്ക? തമ്മിലൊന്നും പറയുന്നില്ലല്ലോ. മോനെ, അനിയ രുദ്ര ഉറക്കെ പറയണത് നിർബന്ധമല്ല, മൗനത്തിലൂടെയും പലതും പറയാൻ പറ്റും. എടാ പൊന്നുമോനെ, കടിച്ചാ പൊട്ടാത്ത ഫിലോസഫി പറയാതെ ദേ പൈംഗ്ലിക്കത കാണാൻ നോക്ക്. മുത്തശ്ശി, സത്യത്തിൽ ഞാൻ പേരിനൊരു ലേഡി കില്ലറാന്നേ ഉള്ളൂ, പക്ഷെ ശിവേട്ടൻ നിന്ന് അവളെ ശരിക്കും തല്ലിക്കൊന്ന ഒരു ലേഡി കില്ലർ ആവാൻ പോവാ. അവനൊന്നും ചെയ്യത്തില്ല. മുത്തശ്ശി, എന്റെ ചേട്ടൻ എനിക്കറിയുന്ന പോലെ മുത്തശ്ശിക്കറിയില്ല. ഇന്ന് അവളെ ചെറുപ്പായ അറിയും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും നോക്കൂ. സംഭവിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ല. പിന്നെയാണോ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി പറയുന്നത്? മുത്തശ്ശി, ഒരു കാര്യം പറഞ്ഞു, അടുത്ത സെക്കൻഡിൽ ശിവ അവളെ പുറത്താകും തോന്നില്ലേ? അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. മുത്തശ്ശി, എന്നാ ഒരു 50,000 പറ്റുവേ. ഞങ്ങളിൽ ആർക്കാ ശിവേട്ടനെ നന്നായിട്ട് അറിയുന്നത്? ഇപ്പൊ നോക്കാം. എന്നാ നമുക്ക് നോക്കാം. എന്നായിക്കോട്ടെ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ശിവനെ ശരിക്കും ആർക്കും അറിയാന്ന് ഇപ്പൊ അറിയാലോ. ശിവേട്ടാ അവളോട് ചേട്ടനെ ഒട്ടിക്കുന്ന ദേഷ്യം കാണിക്കേ. ഒന്ന് വെയിറ്റ് ചെയ്യേ, ശിവേട്ടൻ ഇപ്പൊ തുടങ്ങും, ഭയങ്കര പ്രശ്നമായിരിക്കും, ഇവിടെ ആകെ നാശകോശമാകും. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? അശോക് എന്തായാലും വെറുതെ ഇരിക്കും തോന്നുന്നില്ല. അവൻ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അവൻ അവന്റെ മൊബൈൽ ഒന്ന് ട്രേസ് ചെയ്താൽ മതി. റൈറ്റ് അമ്മ. കാര്യം നടക്കുന്നേ, എന്റെ കൈവശമുള്ള ഈ ജാറിനുള്ളിലെ ഡീസൽ മുഴുവൻ എന്റെ തലവഴി ഞാനും ഒഴിക്കും. പിന്നെ ഈ ലൈറ്റർ വെച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു നാടകം ഒന്ന് കളിക്കും. ഈ ലൈറ്റർ കൊണ്ട് കത്തിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ ആളുകൾ പേടിക്കും. ആ മഹാപൂജയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളുടെയും മീഡിയ പേഴ്സന്റെയും മുമ്പിൽ ഒബ്രോയി കുടുംബക്കാരുടെ മാനം ഞാൻ പിച്ചിച്ചിന്തു. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അരവിന്ദ് ടെക്സ്റ്റൈൽസിന്റെ ലാൻഡ് നമുക്ക് തന്നെ കിട്ടിയിരിക്കണം. ഡു വാട്ട് എവർ യു ഹാവ് ടു. എന്റെ ആവശ്യം ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ വടയൊന്നുമല്ല, അട എന്ന് പറഞ്ഞാ അറിയില്ലേ ഞാൻ ആരാന്ന് തനിക്ക് മനസ്സിലായി. അലുവക്കാരൻ. അലുവക്കാരന്റെ നല്ലേ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റൂ. താൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് അടയെ ഐ മീൻ ആ ലാൻഡ് കിട്ടിയേ പറ്റൂ. അതിന്റെ ഫിഗർ എനിക്ക്. അത് നല്ല ഫിഗറാ. ഇപ്പൊ പറഞ്ഞ വില അങ്ങ് തീർച്ചപ്പെടുത്തിക്കോ, അതിൽ കൂടുതൽ ഒരു പൈസ തരാൻ പറ്റില്ല. നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുക. വലിയ ഫംഗ്ഷനോ? ഇതൊരു തൊലിഞ്ഞ ഫംഗ്ഷനാ. ഇവിടെ സൂപ്പർ സ്റ്റാറൊക്കെ വരുമെന്നാ ഞാൻ വിചാരിച്ചു, എന്നിട്ടൊരു സീരിയൽ നടൻ പോലും വന്നിട്ടില്ല. എക്സ്ക്യൂസ് മീ, ഹേയ്, ഇത് സ്ഥലം ഏതാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടാണോ? മീൻചന്ത ഏട്ടാ. ശരാ, മീൻചന്തയുടെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറിയാ പോരെ, എന്നിട്ട് നേരെ വെച്ച് പിടിച്ചോ. വളിച്ചതും പുളിച്ചതും ഒന്നും കൊണ്ടുവന്നേക്കല്ലേ ഏട്ടാ. അത് മാറ്റ്. ബൈക്ക് ഓടിക്കുമ്പോ ഫോണിൽ സംസാരിക്കണ്ട, എവിടെ എങ്ങനെ ചെന്ന് കൂട്ടിമുട്ടും. ചെവിയിൽ വെച്ച് ഈ ലോകത്തോടൊന്നും അല്ല നടക്കുന്നത്. സാറേ തൈര് പൊളിച്ചു പോയോ? സാറേ ഫയേർഡ്.